മഹാരാഷ്ട്രയിൽ വിമതരെ തിരിച്ചെത്തിക്കാൻ അവസാന ഓടവും പുറക്കെടുത്തുകയാണ് ശിവസേന. മഹാവികാസ് അഘാടി സഖ്യത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന വിമതരുടെ ആവശ്യവും പരിഗണിക്കാൻ തയ്യാറാണെന്ന് സഞ്ജയ് റാവത്ത് അറിയിച്ചു. കരുത്തു തെളിയിച്ച ഏകനാഥ് ഷിൻഡെ വിഭാഗം പാർട്ടി പിടിക്കാൻ ശ്രമം തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് ശിവസേന തന്ത്രം മാറ്റുന്നത്. സർക്കാരിന് ഭൂരിപക്ഷം ഉണ്ടോ എന്ന് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പ് തീരുമാനിക്കുമെന്ന് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ പ്രതികരിച്ചു. പാർട്ടിയുടെ മഹാഭൂരിപക്ഷം എം എൽ എമാരും വിമതപക്ഷത്തെത്തിയതോടെ അവസാന തന്ത്രവും പ്രയോഗിക്കുകയാണ് ഉദ്ധവ് താക്കറെ പക്ഷം. മഹാവികാസ് അഗാഡി സഖ്യം ഉപേക്ഷിക്കണമെന്ന വിമതരുടെ ആവശ്യം പരിഗണിക്കാൻ തയ്യാറാണെന്ന് ശിവസേന വക്താവ് സഞ്ജയ് റൌത്ത് വ്യക്തമാക്കി. എന്നാൽ ഗുവാഹത്തിയിലുള്ള വിമത എം എൽ എമാർ 24 മണിക്കൂറിനകം മഹാരാഷ്ട്രയിൽ തിരികെയെത്തി ഉദ്ധവ് താക്കറെയുമായി ചർച്ച നടത്തണമെന്നും സഞ്ജയ് റൌത്ത് ആവശ്യപ്പെട്ടു. സഖ്യം വിട്ട് ഉദ്ധവ് പുറത്തുവന്ന ശേഷം ചർച്ചകൾ ആകാമെന്നാണ് വിമതരുടെ നിലപാട്. 42 എം എൽ എമാരുടെ ചിത്രം പുറത്തുവിട്ട വിമത വിഭാഗം പാർട്ടിയുടെ ചിഹ്നവും പേരും സ്വന്തമാക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. സർക്കാരിന് ഭൂരിപക്ഷമുണ്ടോ എന്ന് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പ് തീരുമാനിക്കുമെന്ന് എൻ സി പി അധ്യക്ഷൻ ശരത് പവാർ പറഞ്ഞു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സഖ്യത്തെ ദുർബലപ്പെടുത്താൻ ബി ജെ പി ശ്രമിക്കുകയാണെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. അവസാന നിമിഷം വരെ ഉദ്ധവ് താക്കറയ്ക്കൊപ്പം ഉറച്ചു നിൽക്കാനാണ് എൻ സി പിയുടെയും കോൺഗ്രസിൻ്റെയും തീരുമാനം. സഖ്യം തകർന്നാൽ രാഷ്ട്രീയ പോരാട്ടത്തിന് തയ്യാറെടുക്കണമെന്ന് ശരത് പവാർ മുതിർന്ന എൻ സി പി നേതാക്കളുമായി നടത്തിയ യോഗത്തിൽ നിർദ്ദേശം നൽകി. വിമതർ കരുത്താർജിക്കുമ്പോഴും ആത്മവിശ്വാസം കൈവിടാൻ അഘാടി സഖ്യം തയ്യാറല്ല എന്നതാണ് മഹാരാഷ്ട്ര പ്രതിസന്ധിയെ പ്രവചനാതീതമാക്കുന്നത്. മുംബൈയിൽ നിന്നും ജോഗീർ സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.